പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഏവരും കാത്തിരിക്കുന്ന പ്ലസ് വൺ അഡ്മിഷൻ അടുത്ത ദിവസം മുതൽ ആരംഭിക്കുകയാണ് ഈ ഒരു അഡ്മിഷൻ പ്രക്രിയയിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു ഘട്ടമാണ് നിങ്ങളുടെ അപേക്ഷ സമർപ്പണം കാരണം നിങ്ങൾ നൽകുന്ന അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് വേഗത്തിൽ ലഭിക്കുന്നതും ചില വിദ്യാർത്ഥികൾ അവസാനം വരെ കാത്തിരിക്കേണ്ടി വരുന്നതും അപ്പോൾ നിങ്ങൾ ഈയൊരു അപേക്ഷയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ ഓപ്ഷനുകൾ സെലക്ട് ചെയ്യുമ്പോൾ ആണ് എ എങ്ങനെയാണ് ഈ ഒരു ഓപ്ഷനുകൾ സെലക്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഓപ്ഷനുകൾ എങ്ങനെ കൃത്യമായി എഴുതാം എന്നുള്ളതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു ആ ഒരു വീഡിയോയ്ക്ക് താഴെ പല വിദ്യാർത്ഥികളും ചോദിച്ചിട്ടുള്ള ഒരു സംശയം ഏറ്റവും ഉടനെ ഏറ്റവും വേഗത്തിൽ അലോട്ട്മെൻറ്റ് ലഭിക്കാൻ എത്ര സ്കൂളുകളിലെങ്കിലും അപേക്ഷിക്കണം അല്ലെങ്കിൽ ഫുൾ എ പ്ലസ് കിട്ടിയ വിദ്യാർത്ഥികൾ ഒരു സ്കൂളിൽ മാത്രം അപേക്ഷിച്ചാൽ അലോട്ട്മെൻറ്റ് ലഭിക്കുമോ അപ്പോൾ ഇത്തരത്തിൽ വിവിധ ഗ്രേഡുകൾ കിട്ടിയ ഫുൾ എ പ്ലസ് കിട്ടിയ വിദ്യാർത്ഥികളുണ്ടാവും ഒൻപത് പ്ലസ് എട്ട് പ്ലസ് ഏഴ് പ്ലസ് ഇനി അതിന് താഴേക്കുള്ള ഗ്രേഡുകൾ ലഭിച്ച വിദ്യാർത്ഥികളുണ്ടാവും അപ്പോൾ ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ എത്ര സ്കൂളുകളിൽ അപേക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ഉറപ്പിക്കാം അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് സാധ്യത വർദ്ധിപ്പിക്കാം എന്നുള്ള കാര്യമാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് പ്ലസ് വൺ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഇനി അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും അപ്ലിക്കേഷൻ തുടങ്ങുന്ന സമയത്തും അലോട്ട്മെൻറ്റുകൾ പ്രഖ്യാപിക്കുമ്പോഴും അതിനുശേഷം എഡിറ്റ് ഓപ്ഷൻ വരുന്ന സമയത്തും ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഏറ്റവും കൃത്യമായി ഏറ്റവും വേഗത്തിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു ഓപ്ഷനുകൾ ഏത് രീതിയിലാണ് കൊടുക്കേണ്ടത് എന്നുള്ളതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു ആ കാര്യത്തിൽ സംശയമുള്ളവർക്ക് ആ വീഡിയോ കണ്ട് നിങ്ങളുടെ സംശയങ്ങളൊക്കെ മാറ്റാവുന്നതാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് എത്ര ഓപ്ഷനുകൾ എത്ര സ്കൂളുകൾ അപേക്ഷിക്കണം എന്നുള്ള കാര്യമാണ് വിദ്യാർത്ഥികൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഒരു പ്ലസ് വൺ പ്രവേശനം എന്നുള്ളത് നമ്മുടെ ഓരോ ജില്ലയുടെയും അടിസ്ഥാനത്തിൽ സിംഗിൾ വിൻഡോ അഡ്മിഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ ഏകജാലക സംവിധാനത്തിലൂടെ ഒരു ജില്ലയ്ക്കകത്തുള്ള എല്ലാ വിദ്യളും ഒരുമിച്ച് അപേക്ഷിച്ച് അതിൽ നിന്നും നിങ്ങളുടെ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന എ ഗ്രേഡുകളുടെയും അതേപോലെ തന്നെ മറ്റ് ബോണസ് പോയിന്റുകൾ മറ്റ് ആനുകൂല്യങ്ങൾ ഇവയുടെ അടിസ്ഥാനത്തിൽ ഒരു ലിസ്റ്റ് തയ്യാറാക്കി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അലോട്ട്മെന്റ് നടത്തുന്നത് ഉദാഹരണമായി നിങ്ങൾക്ക് ഫുൾ എ പ്ലസ് ലഭിച്ചിട്ടുണ്ട് എന്ന് കരുതുക നിങ്ങൾ ഫുൾ എ പ്ലസ് ലഭിച്ച നിങ്ങൾ ഏതെങ്കിലും ഒരു സ്കൂളിൽ മാത്രം അപേക്ഷിക്കുകയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു സ്കൂളിൽ മാത്രം നിങ്ങൾ അപേക്ഷിക്കുകയാണ് എന്നാൽ ആ ഒരു സ്കൂളിൽ നിങ്ങളേക്കാൾ ഡബ്ല്യു ജി പി അല്ലെങ്കിൽ മെറിറ്റ് കൂടിയ വിദ്യാർത്ഥികളുണ്ട് എങ്കിൽ ഈ ബോണസ് പോയിൻ്റും അതേപോലെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഗ്രേഡും മറ്റ് കാര്യങ്ങളുമെല്ലാം വെച്ചുകൊണ്ട് നിങ്ങളുടെ ഒരു പോയിൻ്റ് ഡബ്ല്യു ജി പി എന്ന് പറയുന്ന ഒരു പോയിൻറ്റ് കണക്കാക്കും അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളെക്കാൾ മാർക്ക് കൂടുതലുള്ള കുട്ടി അവിടെ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്കായിരിക്കും സ്വാഭാവികമായും ആദ്യ അലോട്ട്മെന്റ് ലഭിക്കുന്നത് അല്ലെങ്കിൽ ആദ്യം അലോട്ട്മെന്റ് ലഭിക്കുന്നത് അതിനുശേഷം മാത്രമേ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഏതെങ്കിലും ഒരു സ്കൂളിൽ മാത്രം അപേക്ഷിച്ചത് കൊണ്ട് നമുക്ക് അലോട്ട്മെൻ്റ് ലഭിക്കും എന്നുറപ്പിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കുറഞ്ഞത് ഒരു അഞ്ച് സ്കൂളുകളിലെങ്കിലും നിങ്ങൾ അപേക്ഷിക്കുക നിങ്ങൾക്കിപ്പോൾ സയൻസ് ആയിരിക്കും താല്പര്യം കൂടുതൽ അങ്ങനെയെങ്കിൽ സയൻസിനാണെങ്കിൽ ഒരു അഞ്ച് സ്കൂളിലെങ്കിലും അപേക്ഷിക്കുക ഇനി കൊമേഴ്സ് താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികൾ അതേ കൊമേഴ്സിന് തന്നെ നിങ്ങൾക്ക് പോയി വരാൻ കഴിയുന്ന നിങ്ങൾ താല്പര്യപ്പെടുന്ന നിങ്ങളുടെ സമീപ പ്രദേശങ്ങളിലുള്ള ഏറ്റവും കുറഞ്ഞത് ഒരു അഞ്ച് സ്കൂളിലെങ്കിലും നിങ്ങൾ അപേക്ഷിക്കുക ഇനി നിങ്ങൾക്ക് ഫുൾ എ പ്ലസിനേക്കാൾ താഴ്ന്ന ഗ്രേഡ് ആണ് എന്ന് കരുതുക ഒൻപത് പ്ലസോ എട്ട് പ്ലസോ ഏഴ് പ്ലസ് ഒക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഓപ്ഷനുകളുടെ എണ്ണം നിങ്ങൾ കുറച്ചുകൂടെ വർദ്ധിപ്പിക്കുക ഒരു പത്ത് മുതൽ പതിനഞ്ച് വരെ സ്കൂളുകളിലെങ്കിലും നിങ്ങൾ അപേക്ഷ നൽകുക ഇനി അതിനും താഴേക്കുള്ള ഗ്രേഡുകൾ ലഭിച്ച വിദ്യാർത്ഥികൾ ചെയ്യേണ്ട കാര്യം ചിലപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹം താല്പര്യം സയൻസ് തന്നെയായിരിക്കും എങ്കിലും അതിൻ്റെ കൂടെ നിങ്ങൾ കൊമേഴ്സും ഹ്യൂമാനിറ്റീസും കൂടെ അപേക്ഷയിൽ ഉൾപ്പെടുത്തുക നിങ്ങൾക്ക് താല്പര്യം ഏതാണോ എന്ത് തന്നെയാലും ആ ഓപ്ഷനുകൾ നിങ്ങളുടെ ആദ്യ ഓപ്ഷനുകളായി നിലനിർത്തുക ഫസ്റ്റ് ഓപ്ഷൻ എപ്പോഴും നിങ്ങൾ ഏറ്റവും കൂടുതൽ താല്പര്യപ്പെടുന്ന സ്കൂളും താല്പര്യപ്പെടുന്ന കോഴ്സും നൽകാൻ ഓർമ്മിക്കുക അതിന് താഴേക്ക് നിങ്ങളുടെ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓപ്ഷനുകൾ ക്രമീകരിക്കുക കഴിഞ്ഞ വീഡിയോയിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ഓപ്ഷനുകളുടെ പ്രയോറിറ്റി വളരെ പ്രധാനമാണ് കാരണം ഈ ഒരു അലോട്ട്മെൻറ്റ് സംവിധാനം ഈ ഒരു കാര്യങ്ങൾ ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആദ്യം ചെയ്യുന്ന കാര്യം നിങ്ങൾ നൽകിയ നിങ്ങളുടെ ഒന്നാമത്തെ ഓപ്ഷനിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് നൽകാൻ കഴിയുമോ എന്ന് പരിശോധിക്കും അത് പറ്റില്ല എങ്കിൽ മാത്രം തൊട്ടടുത്ത ഓപ്ഷൻ അതും പറ്റില്ലെങ്കിൽ അതിനുശേഷമുള്ള ഓപ്ഷൻ ഈ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് നൽകുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഓപ്ഷനിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ അതിന് താഴേക്കുള്ള മറ്റ് ഓപ്ഷനുകൾ താനേ ഡിലീറ്റായി പോവും ആ ഒരു ഓപ്ഷനുകളിൽ നിങ്ങൾക്ക് പിന്നീട് പ്രവേശനം സാധിക്കില്ല അപ്പോൾ ഈ ഒരു കാര്യം എല്ലാ വിദ്യാർത്ഥികളും ഓർമ്മിക്കുക നിങ്ങളുടെ ഗ്രേഡിനനുസരിച്ച് ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ഓപ്ഷനുകളുടെ എണ്ണത്തിലും നിങ്ങൾ വ്യത്യാസം വരുത്തണം വളരെ കുറഞ്ഞ ഗ്രേഡുകളുള്ള വിദ്യാർത്ഥികൾ സയൻസാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ പോലും അതിൻ്റെ ഒപ്പം കൊമേഴ്സും ഹ്യൂമാനിറ്റീസും കൂടെ ഉൾപ്പെടുത്താൻ ഓപ്ഷനുകൾ നൽകാൻ ഓർമ്മിക്കുക അപ്പോൾ ഈ ഒരു കാര്യം വിദ്യാർത്ഥികളെ അറിയിക്കാൻ വേണ്ടിയാണ് വീഡിയോയിൽ എത്തിയിട്ടുള്ളത് ഇനി നിങ്ങളിൽ പലർക്കും ഏത് രീതിയിലാണ് അപേക്ഷിക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യത്തിൽ സംശയമുണ്ടാവും അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു ലൈവ് റെക്കോർഡ് വീഡിയോ ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തും അത്തരത്തിലുള്ള വീഡിയോകളൊക്കെ കണ്ട് മനസ്സിലാക്കി ഇനി അതല്ല എങ്കിൽ പ്ലസ് വൺ പ്രവേശനത്തിൻ്റെ പ്രോസ്പെക്ട്സ് വായിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രം നിങ്ങൾ അപേക്ഷ നൽകുക തിരക്ക് കൂട്ടേണ്ടതില്ല കൂടാതെ അപേക്ഷ നൽകാൻ ഓർമ്മിക്കുക അപ്പോൾ ഈ ഒരു കാര്യം എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുക ഈ കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് വീഡിയോയുമായി എത്തിയിട്ടുള്ളത് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു അങ്ങനെയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി അങ്ങോട്ട് പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഏറ്റവും കൃത്യമായി അറിയുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും ഓർമ്മിക്കുക